അനുഗ്രഹിക്കപ്പെട്ട ഈ പകലിൽ കർത്താവ് നമുക്ക് നൽകിയ നല്ല സമയത്തിനായി ഒരിക്കൽ കൂടെ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. 32-ാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ ഇന്ന് പകൽ വാക്യപ്രതിവാക്യമായിട്ട് വായിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയത്. ഈ സങ്കീർത്തനം ഇതിനു മുൻപ് ഇവിടെ വായിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഇതിനു മുൻപ് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ പ്രത്യേകം ഒരു ആത്മനിയോഗത്തിൽ അതിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കണം എന്നുള്ളത് ഹൃദയത്തിൽ ഒരു ഭയങ്കരമായ ശക്തമേറിയ ഒരു ദൈവാത്മ പ്രേരണ കിട്ടിയപ്പോൾ സങ്കീർത്തന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉള്ള ആ ഒരു നിയമനം വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ ഒരു സങ്കീർത്തനമാണ് ഈ 32-ാം സങ്കീർത്തനം. അതിൻ്റെ 5 വാക്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം സമയം അനുവദിച്ചാൽ ബാക്കിയുള്ള വാക്യങ്ങൾ ഒന്ന് പറഞ്ഞു വിടുക മാത്രം ചെയ്യാനേ പറ്റുകയുള്ളൂ. എങ്കിലും ആദ്യത്തെ 5 വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. 32-ാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദാവീദിൻ്റെ ഒരു ധ്യാനം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ വളരെ ദൈവസന്നിധിയിൽ ഇരുന്ന് മനസ്സയവിറക്കി താന് എഴുതുന്ന ഒരു സങ്കീർത്തനമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാകും. എന്തെങ്കിലും ഒരു ആവേശത്തിൻ്റെ പുറത്ത് എഴുതി വയ്ക്കുന്ന ഒരു വാക്കോ പ്രാർത്ഥനയോ ഒന്നുമല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ താന് കടന്നുപോയതിൽ ദൈവം തന്നെ നടത്തിയ വിഷയങ്ങളെയെല്ലാം കൂടെ ഒന്ന് മനസ്സിൽ കൂടെ അയവിറക്കിയിട്ട് താൻ കടന്നുപോയ ആ പ്രത്യേക സാഹചര്യത്തിൽ താൻ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഈ 32-ാം സങ്കീർത്തനവും 51-ാം സങ്കീർത്തനവും ഏറെക്കുറെ ഒരേ പശ്ചാത്തലത്തിലാണ് ദാവീദ് എഴുതിയത് എന്നാണ് വിശ്വസിക്കുന്നത്. രണ്ടിൻ്റെയും ആശയങ്ങൾ ഒന്ന് തന്നെയാണ്. രണ്ടും ദൈവത്തോടുള്ള ഒരു ഏറ്റുപറച്ചിലും പ്രാർത്ഥനയും ഒക്കെ ആയിട്ടാണ് നമുക്ക് ആ രണ്ട് സങ്കീർത്തനങ്ങളും കാണുവാൻ കഴിയുന്നത്. വാസ്തവത്തിൽ നാം സങ്കീർത്തനങ്ങൾ പഠിച്ചു വരുമ്പോൾ 7 സങ്കീർത്തനങ്ങളാണ് അനുതാപ സങ്കീർത്തനങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 7 അനുതാപ സങ്കീർത്തനങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു മാത്രം പോകാം. ആദ്യം നമുക്ക് അങ്ങനത്തെ ഒരു സങ്കീർത്തനം കാണുന്നത് 6-ാമത്തെ സങ്കീർത്തനമാണ്. 6-ാമത്തെ സങ്കീർത്തനം, അത് കഴിഞ്ഞ് 32-ാമത്തെ നമ്മൾ ഇന്ന് രാവിലെ വായിച്ച ഈ സങ്കീർത്തനം, പിന്നെ 38-ാമത്തെ സങ്കീർത്തനം, 51-ാമത്തെ സങ്കീർത്തനം, 102-ാം സങ്കീർത്തനം, 130-ാം സങ്കീർത്തനവും 143-ാമത്തെ സങ്കീർത്തനം. ഇങ്ങനെ 7 സങ്കീർത്തനങ്ങൾ അനുതാപ സങ്കീർത്തനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തോട് ഏറ്റുപറയുന്ന ചില പ്രാർത്ഥനകളാണ്, ചില വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഈ സങ്കീർത്തനങ്ങളിൽ അതിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ആദ്യത്തെ ഈ 2 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ 3 തിന്മകളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് കാണുവാൻ കഴിയുന്നത്. 3 കാര്യങ്ങൾ. 1, ലംഘനം. 2, പാപം. 3, അകർത്ഥ്യം. ഈ 3 കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ 32-ാം സങ്കീർത്തനം ദാവീദ് എഴുതുന്നത് 51-ാം സങ്കീർത്തനത്തോടെ ഏതാണ്ട് സാമ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ 51-ാം സങ്കീർത്തനം താൻ തൻ്റെ പാപത്തിൽ ഇരുന്നപ്പോൾ അത് ബോധ്യം വന്നപ്പോൾ താൻ എഴുതിയ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. എന്നാൽ 32-ാം സങ്കീർത്തനം അത് ദൈവത്തോട് അനുതപിച്ചു കഴിഞ്ഞ് തനിക്കുണ്ടായ മാറ്റത്തെ വിവരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 32-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും പശ്ചാത്തലം ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് അനുതപിച്ചു കഴിഞ്ഞ് തന്നെ അതിൻ്റെ സന്തോഷം കൊണ്ട് താൻ അനുഭവിച്ച ആ വിടുതൽ എന്താണെന്ന് മറ്റുള്ളവരെ അറിയിക്കുവാൻ വേണ്ടി താൻ എഴുതുന്ന സങ്കീർത്തനമാണ് ഇത്. ആ സങ്കീർത്തനത്തെ നമ്മൾ പലതായിട്ട് പല 11 വാക്യങ്ങളേ ഉള്ളെങ്കിലും അത് 5-6 ഭാഗങ്ങളായിട്ടൊക്കെ അതിനെ പഠിക്കുവാൻ പറ്റുമെങ്കിലും ഞാൻ ആ പ്രധാനമായിട്ട് ആദ്യത്തെ 5 വാക്യങ്ങളിൽ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവിട്ടിട്ട്. 1, സങ്കീർത്തനക്കാരൻ പറഞ്ഞു തുടങ്ങുന്നത് ലംഘനം ക്ഷമിച്ചു പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ, മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ലംഘനം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ പദങ്ങളെല്ലാം ഏറെക്കുറെ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന പദങ്ങളാണ്. ലംഘനം, പാപം, അകർത്ഥ്യം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന പദങ്ങളായിട്ട് നമുക്ക് തോന്നും. എന്നാൽ എന്താണ് ഇതിനകത്തെ വ്യത്യാസങ്ങളെന്ന് ഒന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ലംഘനം എന്ന് പറഞ്ഞാൽ
വെച്ചിരിക്കുന്ന അതിരിനെ ഭേദിച്ച് കടന്നു പോകുന്നതിനെയാണ് ലംഘനം എന്ന് പറയുന്നത്. ദൈവം വെച്ചിരിക്കുന്ന ഒരു അതിരുണ്ട്, അതാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കൂടെ ദൈവം തന്നിരിക്കുന്നത്, ദൈവത്തിന്റെ പ്രമാണമായി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ഭേദിച്ച് നമ്മൾ കടക്കുന്നതിനെയാണ് ലംഘനം എന്ന് പറയുന്നത്. ആ അതിരിനപ്പുറം നമ്മൾ കടക്കുക, നമുക്ക് അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് നാം കയറുന്നത്, പ്രവേശിക്കുന്നത്, ചെയ്യുന്നത്, അതാണ് ലംഘനം. ചിന്തിക്കുന്നത് പോലും, ചിന്തയിൽ നിന്ന് പോലും തുടങ്ങി പ്രവൃത്തിയായി മാറുന്നതും വാക്കുകളായി മാറുന്നതും ഒക്കെ അത് അതിരിനപ്പുറം പോയാൽ അതിനെയാണ് ലംഘനം എന്ന് പറയുന്നത്. ഇവിടെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവം വെച്ച ഒരു അതിര് താൻ ലംഘിച്ചു. അതിൻ്റെ പശ്ചാത്താപത്തിൽ താൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തനിക്കത് ബോധ്യമായപ്പോൾ താൻ പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ വായിച്ചത്. രണ്ട് നാം കണ്ട പദം ഇതാണ്, പാപം എന്ന പദമാണ്. പാപം എന്ന പദത്തിനെ നമ്മൾ പലപ്പോഴും ഇവിടെ അതിൻ്റെ നിർവചനം കേട്ടിട്ടുള്ളതാണ്, മിസ്സിംഗ് ദ മാർക്ക് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെടുക അല്ലെങ്കിൽ അതിൽ എത്താതെ പോകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആ മിസ്സിംഗ് ദ ടാർഗറ്റ്, ആ ടാർഗറ്റ് നമ്മൾ നഷ്ടമായി പോകുന്നു അല്ലെങ്കിൽ അവിടെ എത്തുന്നില്ല, അതിൽ കുറിക്ക് ആ കുറിപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലുന്നില്ല എന്നുള്ളത്, മിസ്സിംഗ് ദ ടാർഗറ്റ്, അതാണ് പാപം എന്ന് പറയുന്നത്. അപ്പം അതും ലംഘനവും തമ്മിൽ വ്യത്യാസമുണ്ട്. പാപം നമ്മൾ അനുസരണക്കേട് കൊണ്ട് നമ്മൾ വഴിമാറി ഒക്കെ പോകുന്ന അതാണ് പാപം എന്ന് പറയും. ഇനി അകർത്ഥ്യം എന്ന് പറയുന്നത് ശരിയായ ദിക്കിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു ഡീവിയേഷൻ എടുത്തു പോകുന്നതാണ് അകർത്ഥ്യം. അത് പ്രത്യേകിച്ചും ധാർമ്മികമായ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ആ ഒരു പദം ഉപയോഗിക്കുന്നത്, അകർത്ഥ്യം എന്ന പദം. ധാർമ്മികമായ വഴിതിരിവ് അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന, അതാണ് ദാവീദിന് ഇവിടെ സംഭവിച്ചതും എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് ദാവീദ് എടുത്ത് അവിടെ പറയുന്നത്. അപ്പം അത് ക്ഷമിച്ച്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നിട്ട് പറയുകയാണ്, യഹോവ അകർത്ഥ്യം കണക്കിടാതെ. ആ പദങ്ങൾ ഒന്നുകൂടെ നമ്മൾ ഒന്ന് ചിന്തിക്കുവാൻ, ഈ മൂന്ന് പദങ്ങൾക്കും ഈ മൂന്ന് പാപങ്ങൾക്കും അല്ലെങ്കിൽ ഈ മൂന്ന് തിന്മകൾക്കും ദൈവം ചെയ്യുന്ന കാര്യം കൂടെ ദാവീദ് ആ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ നോക്കിക്കേ, ഒന്ന്, ലംഘനത്തോടുള്ള ബന്ധത്തിൽ ദൈവം അത് ക്ഷമിക്കുന്നു. ആ ക്ഷമിക്കുന്നു എന്ന പദത്തിന് വാസ്തവത്തിൽ കൊടുത്ത അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അതിനെ ദൈവം എടുത്തു മാറ്റുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം ചെയ്ത ലംഘനം ദൈവസന്നിധിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ശത്രു അതിനെ അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നാം ഏറ്റു പറഞ്ഞു കഴിയുന്നതോടുകൂടി ദൈവം അതിനെ ലിഫ്റ്റ് ചെയ്ത് മാറ്റുന്നു എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ക്ഷമിക്കുന്നു എന്നുള്ളത് മലയാളത്തിലെ ആ പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം, അതിനെ പൊക്കിയെടുത്ത് ദൈവം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ അവിടെ ആ സ്ഥാനം ഇല്ല. ലംഘനം ക്ഷമിച്ചു. രണ്ട്, പാപം മറച്ചും കിട്ടിയവൻ. മറച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനെ കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തെ നമ്മൾ ഏറ്റുപറയുന്നതോടുകൂടി അതിൻ്റെ മുകളിൽ ഒരു ദൈവീക കവറിങ് വരിക. എന്താ കവറിങ് എന്ന് ഞാൻ പറയാം, അത് മറ്റൊന്നുമല്ല യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കവറിങ് അതിൻ്റെ മേൽ വരുന്നു. നമ്മുടെ പാപം പിന്നെ പിശാചിൻ്റെ മുൻപിൽ എടുത്തു കാണിക്കാതിരിക്കത്തക്കവണ്ണം അതിൻ്റെ മുകളിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അതിനെ മായ്ക്കുന്നതോടുകൂടി അത് കവർ ചെയ്യപ്പെടുകയാണ്, അത് മറയ്ക്കപ്പെടുകയാണ്. ആ ഒരു അനുഭവം കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. മൂന്ന്, അകർത്ഥ്യം കണക്കിടാതിരിക്കുക. അപ്പം ദൈവം അകർത്ഥ്യം കണക്കിടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കണക്കിടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കെതിരെ ഒരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കുന്നത് പോലെ, കോടതി ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ പോലീസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചാർജ് ഷീറ്റ്, കുറ്റം നമ്മുടെ കുറ്റങ്ങൾ വിവരിച്ചു പറയുന്ന ഒരു ഷീറ്റ്, ചാർജ് ഷീറ്റ്, ഇന്നിന്ന കുറ്റം, ഇന്നിന്ന കുറ്റം, ഇന്നിന്ന തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ആ കണക്ക്, ആ ഒരു ഷീറ്റ്, ആ വിവരണം, അത് ദൈവം കണക്കിടാതെ ഇരിക്കുക എന്നുള്ളത് ഭാഗ്യം. അപ്പൊ ഈ മൂന്നവസ്ഥകളുള്ളവർ അവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരെന്നാണ് സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. അത് തൻ്റെ അനുഭവത്തിൽ സംഭവിച്ച കാര്യമാണ്. അത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് നമ്മൾ താഴോട്ട് ഇനിയും ചിന്തിക്കാൻ പോവുകയാണ്. എങ്ങനെ, എന്താണ് അതിനുവേണ്ടി ആ ഒരു അവസ്ഥയിലെത്താൻ സങ്കീർത്തനക്കാരൻ കടന്നുപോയ അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങളിൽ കൂടെ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം
ദൈവം ഇത് മൂന്നും നമ്മളോട് കണക്കെടുത്തു. എന്നിട്ട് നാലാമത്തെ ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്, ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ. അത് ആത്മാവിൽ കപടമില്ലെന്ന് ഇവിടെ പറയുമ്പോൾ നിഷ്കളങ്കനായ മനുഷ്യൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കപടമില്ലാത്ത അവസ്ഥ, നിഷ്കളങ്കത. പക്ഷേ അത് എന്തിൻ്റെ കപടതയാണ് എന്നുള്ളത് കൂടെ ഞാനൊന്ന് പറഞ്ഞു തന്നിട്ട് മുന്നോട്ട് പോകാം. അവിടെ ദാവീദ് ഉദ്ദേശിക്കുന്ന ആത്മാവിൻ്റെ കപടത എന്ന് പറയുന്നത്, പാപം അകത്ത് കിടക്കുമ്പോൾ, ലംഘനം ചെയ്തതിൻ്റെ കുറ്റം അകത്ത് കിടക്കുമ്പോൾ, അകർത്ഥ്യം ചെയ്തത് അകത്ത് കിടക്കുമ്പോൾ, അത് മറച്ചുവെച്ച് ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കാതെ ഇരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, അത് ദൈവസന്നിധിയിൽ മറച്ചു വെക്കാതെ തുറന്ന് നിഷ്കളങ്കതയോടെ ദൈവസന്നിധിയിൽ ചെന്ന് ഞാൻ തെറ്റു ചെയ്തു എന്ന് പറയാൻ ധൈര്യമുള്ള മനുഷ്യൻ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിൽ പലരും മടിക്കുന്നത് അവിടെയാണ്, നമ്മളിൽ പലരും പിന്മാറുന്നത് അവിടെയാണ്. അത് ചെന്ന് ദൈവത്തോട് പറയാൻ, ആ കപടത ഇല്ലാത്ത അവസ്ഥ പ്രാപിക്കാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ നമ്മുടെ തെറ്റുകൾ മറച്ചു വെച്ചാണ് ദൈവസന്നിധിയിൽ പലപ്പോഴും നിൽക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ദാവീദ് പറയുന്നത്, ഈ മുകളിലത്തെ മൂന്ന് അവസ്ഥകൾ ഉള്ളിലുള്ളപ്പോൾ ഇത് മറച്ചു വെക്കാതെ ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റു പറയാൻ പറ്റുന്ന മനുഷ്യൻ, കപടതയില്ലാതെ മനുഷ്യൻ. ഈ കപടത എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത തെറ്റ് മറച്ചു വെച്ചിട്ട് ദൈവസന്നിധിയിൽ നിൽക്കാതെ അങ്ങനെ ധൈര്യത്തോടെ ചെന്ന് ദൈവത്തോട് പറയാൻ പറ്റുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നോക്കിക്കേ, ഇത് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം, ദാവീദ് ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് കുറെ നാളുകൾ ദൈവത്തോട് ഈ ഒരു വിഷയം ദാവീദ് പറയാതെ മറച്ചു വെക്കാൻ ശ്രമിച്ചു. താൻ ചെയ്ത തെറ്റ് തനിക്ക് ബോധ്യമുണ്ട്, താൻ ചെയ്തത് തെറ്റാണെന്ന്. പക്ഷേ അത് മറച്ചു വെക്കാൻ ദാവീദ് ശ്രമിച്ചു. അതിന്റെ തെളിവാണ് ആ മൂന്നാം വാക്യം. നിങ്ങൾ നോക്കിക്കേ, മൂന്നാം വാക്യത്തിൽ എന്താ ദാവീദ് പറയുന്നത്? ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അപ്പൊ ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ എന്ന് പറയുന്നത്, താൻ ചെയ്ത ഈ തെറ്റ് ദൈവത്തോട് താൻ ഏറ്റുപറഞ്ഞില്ല. താൻ ചെയ്ത തെറ്റ്, താൻ ചെയ്ത പാപം മറച്ചു വെച്ചുകൊണ്ട് താൻ ഇരുന്നു, ദൈവത്തോട് ഏറ്റുപറഞ്ഞില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഞാനത് ഒരു മലയാളത്തിലെ മറ്റൊരു ഒരു വേർഷനിൽ, മറ്റൊരു വിവർത്തനത്തിൽ ഞാനത് ആ മൂന്നാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ പാപം ഏറ്റുപറയാതെ ദിവസം മുഴുവനും ഞരങ്ങി കരയുക മൂലം എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. നോക്കിക്കേ, അകത്ത് ഈ പാപം ഒതുക്കി വെച്ച് അത് അകത്തിരുന്ന് ഞരങ്ങി 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 കഴിയുമ്പോഴും ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റുപറയാൻ മനസ്സ് കാണിക്കാതെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ആത്മാവിൽ സംഭവിച്ച ആ പാപത്തിന്റെ കുത്ത് തന്റെ ശരീരത്തിൽ അത് രോഗമായിട്ട് വെളിപ്പെടാൻ തുടങ്ങി. തന്റെ ശരീരത്തിൽ അത് വേദനയായിട്ട് വെളിപ്പെടുവാൻ തുടങ്ങി. നാലാം വാക്യത്തിലും ഇനി അതിന്റെ ബാക്കി ഭാഗം പറയുന്നുണ്ട്. ശരീരത്തിലെ വേദനയായി ഇത് താങ്ങുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ദാവീദ് നീങ്ങാൻ തുടങ്ങി. ഞാൻ പറയുന്നത്, എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ആ ക്ഷയിച്ചു പോയി എന്ന പദം ഡീക്കേ ആയി, അല്ലെങ്കിൽ അഴിഞ്ഞു പോകാൻ തുടങ്ങി എന്നൊക്കെയാണ് അതിന്റെ ശരിയായ അർത്ഥം. അഴിഞ്ഞു പോകാൻ തുടങ്ങി, ചീഞ്ഞു പോകാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഡീക്കേ, ചീഞ്ഞു പോകാൻ തുടങ്ങി. അപ്പൊ അത്രമാത്രം തന്റെ ശരീരത്തിൽ തനിക്കത് അനുഭവിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ തുടങ്ങിയതാണ്, ആത്മാവിൽ സംഭവിച്ച കുത്ത് അത് തന്റെ മനസ്സിൽ താൻ മറച്ചു വെക്കാൻ ശ്രമിച്ചു, അത് തന്റെ ശരീരത്തെ ബാധിച്ചു. നോക്കണം, അവ മൂന്ന് മേഖലകളെയും അത് സ്പർശിക്കുകയാണ്. ആത്മാവിൽ ചെയ്ത തെറ്റ് ബോധ്യമായിട്ട് മനസ്സുകൊണ്ടത് മറച്ചുവെച്ചപ്പോൾ അത് ശരീരത്തിൽ രോഗമായിട്ട് തനിക്ക് വെളിപ്പെടുവാൻ തുടങ്ങി. നോക്കിക്കേ, നാലാം വാക്യത്തിൽ എന്താ താൻ പറയുന്നത്? രാവും പകലും അങ്ങയുടെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു, എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെയാണ് ആ രോഗത്തിന്റെ മൂർച്ഛന്യാവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താ ഈ മജ്ജ വറ്റിപ്പോകുക എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മജ്ജ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു ജ്യൂസ് പോലെ ഇരിക്കുന്ന ഒരു 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 ദ്രാവകം പോലെ നമ്മുടെ ശരീരത്തെയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് ഒന്ന് വഴങ്ങിക്കിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന, അതിന് പ്രയോജനം ചെയ്യുന്ന സാധനമാണ്.
ഒരു ജ്യൂസ് പോലെ അതിരിക്കുന്നത്. ഈ മരത്തേൽ നിന്ന് ചിലപ്പോൾ ഈ മരം പൊട്ടുമ്പോൾ ചിലപ്പോൾ ചില കറ വരുന്നത് പോലെ ചില ദ്രാവകം വരുന്നത് കാണാം. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഭാഗത്തിൽ അതിൻ്റെ ഒരു ഒരു ഘടകമാണ് ഈ മജ്ജ എന്ന് പറയുന്നത്. അപ്പം അതെന്ത് പറ്റി വേനൽക്കാലത്തിൽ വറ്റിപ്പോകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഉണങ്ങിപ്പോയി, അത് അങ്ങ് ഇല്ലാതായി. അതോടുകൂടി ഈ ശരീരം പിന്നെ അനങ്ങാനും വഴങ്ങാനും ഇച്ചിരി പാടാം. അവിടം വരെ അത് കയറി ബാധിച്ചു ദാവീദിനെ, അത്ര ആഴത്തിൽ കയറി ബാധിച്ചു. ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. കാരണം ഇത് ശരീരത്തെ തൊടുവാൻ തുടങ്ങി. ചെയ്ത പാപം, ആത്മാവിലെ കുറ്റബോധം മനസ്സിൽ മറച്ചുവെച്ച് ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ താൻ അഞ്ചാമത്തെ വാക്യത്തിൽ ചെയ്ത കാര്യമാണ് ഇന്ന് പകൽ നിങ്ങളോട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് സമാപനം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. അഞ്ചാമത്തെ വാക്യത്തിൽ ഇത്രയുമായപ്പോൾ ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റുന്നില്ല, തൻ്റെ ശരീരത്തിൽ തനിക്കത് ഉൾക്കൊള്ളുവാൻ പറ്റുന്നില്ല, മനസ്സിൽ ഇതിനെ ഇനിയും മറച്ചു വയ്ക്കാൻ പറ്റുന്നില്ല, ആത്മാവിൽ ഇത് ഒതുക്കി വയ്ക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ താൻ അഞ്ചാമത്തെ വാക്യത്തിൽ ചെയ്ത കാര്യം കണ്ടോണേ, ഞാൻ എൻ്റെ പാപം അങ്ങയോടറിയിച്ചു, എന്റെ അകർത്തിയം മറച്ചു വെച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങ് എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ ദാവീദ് പറയുകയാണ്, ഇത്രയുമായപ്പോൾ ദാവീദിന് മനസ്സിലായി ഇനിയും ഇതും വെച്ചോണ്ടിരുന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലായി. ആ ദാവീദ് ചെയ്തത് ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് തന്റെ പാപം താന് ഏറ്റുപറഞ്ഞു. നോക്കിക്കേ, ഒന്നാം വാക്യത്തിൽ ഞാൻ നിങ്ങളെ മൂന്ന് കാര്യങ്ങളാണ് കാണിച്ചത്. ഒന്ന് ലംഘനം, രണ്ട് പാപം, മൂന്ന് അകർത്ഥ്യം. ആ മൂന്ന് കാര്യങ്ങളും ഈ അഞ്ചാം വാക്യത്തിൽ ദാവീദ് അതിന്റെ ക്രമീകരണം ചെയ്തതാണ് നമുക്കിവിടെ വായിക്കുവാൻ പറ്റുന്നത്. നോക്കിക്കേ, അവിടെ പറയുകയാണ്, അഞ്ചാം വാക്യത്തിൽ പറയുക, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. ഒന്നാമത് പാപം, രണ്ട് എൻ്റെ അകർത്ഥ്യം മറച്ചു വെച്ചില്ല. ഒന്നാം വാക്യത്തിൽ കണ്ടതാണ് അകർത്ഥ്യം, മറച്ചു വെച്ചില്ല. മൂന്ന് എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറഞ്ഞു. മൂന്നാമത് ഒന്നാം വാക്യത്തിൽ കണ്ട ലംഘനം. അപ്പൊ അത് മൂന്നും ദാവീദ് ദൈവത്തോട് വന്ന് ഏറ്റുപറഞ്ഞു. എല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ഏറ്റുപറഞ്ഞപ്പോൾ ദാവീദിന് കിട്ടിയ ഒരു ഉറപ്പാണ് ആ വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ കണ്ടത്. അവിടെ പറയുകയാണ്, അപ്പോൾ അങ്ങ് എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇതേറ്റുപറഞ്ഞപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 51-ാം സങ്കീർത്തനം ആ പാപത്തിന്റെ നടുക്കിരിക്കുമ്പോൾ, കുറ്റബോധത്തിന്റെ നടുക്കിരുന്നപ്പോൾ താൻ എഴുതിയതാണെങ്കിൽ, 32-ാം സങ്കീർത്തനം അത് ഏറ്റുപറഞ്ഞു കഴിഞ്ഞ് ക്ഷമ കിട്ടിയപ്പോഴുള്ള അവസ്ഥയിൽ താൻ എഴുതിയതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പാപം ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സങ്കീർത്തനത്തിലെ ഒരു ചിന്ത എന്നെ ഭരിച്ചത് ഞാൻ പറയാം. ഒരു ഉപദേശമായിട്ട് നിങ്ങൾ എടുക്കരുത്, ഞാനൊരു ഉപദേശമായിട്ട് പറയുകയുമല്ല. എന്നാൽ ഞാൻ ഇങ്ങനെ പറയാം, എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. എല്ലാ രോഗങ്ങളും പാപം നിമിത്തം അല്ലെങ്കിലും ചിലതെങ്കിലും പാപം നിമിത്തമാണ് സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയാമെങ്കിൽ ഒരു സൗഖ്യം ഉറപ്പാണ്, ഒരു വിടുതൽ ഉറപ്പാണ്. ദൈവസന്നിധിയിൽ ദാവീദ് ചെയ്തത് അതാണ്. മൂന്ന് കാര്യങ്ങളും ദാവീദ് ചെയ്തു. പാപം ദൈവത്തോട് അറിയിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റു പറഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തോട് സമ്മതിച്ചു. അകർത്യം മറച്ചു വെച്ചില്ല. ഇനിയിപ്പോൾ ദൈവസന്നിധിയിൽ ഇത് മറച്ചു വെക്കാൻ, ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലായിരിക്കാം 139-ാം സങ്കീർത്തനത്തിലൊക്കെ വരുമ്പോൾ, ഞാൻ നിന്നെ വിട്ട് എവിടെ ഒളിച്ചു പോകും, ഞാൻ അങ്ങേ വിട്ട് എവിടെ പോയി ഒളിക്കും, ഞാൻ എവിടെ പോയാലും അങ്ങയുടെ കണ്ണെന്നെ കാണുന്നുണ്ടെന്നൊക്കെയുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കിയ ദാവീദാണ് പറയുന്നത്, എനിക്കിനിയും ദൈവസന്നിധിയിൽ മറച്ചു വെക്കാൻ ഒക്കത്തില്ല, എൻ്റെ ലംഘനങ്ങൾ ഞാൻ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും അത് ദാവീദ് മനസ്സിലെടുത്ത ഒരു തീരുമാനമാണെന്ന്. എന്നാൽ ഞാൻ പറയാം, ഞാൻ മനസ്സിലാക്കിയത് പറയാം, എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് ഇത് താൻ എഴുതുന്നതിന് മുൻപുള്ള കാര്യമാണ്. താൻ മനസ്സിൽ ചിന്തിച്ചപ്പോഴുള്ള കാര്യം താൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാൽ അതിന്റെ തൊട്ടടുത്ത വാക്യം നിങ്ങൾ നോക്കിക്കെ, അടുത്ത വാക്ക് നോക്കിക്കെ, അപ്പോൾ അങ്ങന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്ന് പറഞ്ഞാൽ പാപം ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം ക്ഷമിച്ചു തന്നു. ഏറ്റുപറയാതെ ദൈവം ക്ഷമിക്കത്തില്ലല്ലോ.
മനസ്സിൽ ചിന്തിച്ചത് കൊണ്ട് ദൈവം ക്ഷമിക്കത്തില്ല, ഏറ്റു പറയുമ്പോഴാണ് ദൈവം ക്ഷമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് ദാവീദ് ചെയ്തു. അതുതന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ മകനും ചെയ്തത്. അവൻ പാപബോധമുണ്ടായപ്പോൾ, കുറ്റബോധമുണ്ടായപ്പോൾ അവൻ ഉള്ളിൽ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ പറയും എന്ന്. എന്നിട്ടവൻ ചെന്നു. എല്ലാമൊന്നും അവൻ തീരുമാനിച്ചത് പറഞ്ഞില്ലെങ്കിലും പറയേണ്ടത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അപ്പൻ കാര്യങ്ങൾ അവനെ ഏറ്റെടുത്തു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ പകലിൽ നമ്മളോട് കരുണ കാണിക്കാൻ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ പാപങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ മറച്ചു വയ്ക്കാൻ ഒരിക്കലും പറ്റില്ല. എന്നാൽ ആ സങ്കീർത്തനം നൽകുന്ന പ്രത്യാശ ഇതാണ്. ദാവീദ് ആ അനുഭവം കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ടുള്ള രണ്ട് വാക്യങ്ങളിൽ മറ്റുള്ളവരെ ദാവീദ് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇത് ചെയ്യണം എന്നുള്ളത് ദാവീദ് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പൊ അനുഭവത്തിൽ നിന്ന് ദാവീദിന് മനസ്സിലായപ്പോൾ ദാവീദ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തു, നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതാണ് പിന്നീട് താഴോട്ട് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപം മറച്ചു വയ്ക്കാതെ, ലംഘനം അടക്കി വയ്ക്കാതെ, അകർത്യം ഒളിച്ചു വയ്ക്കാതെ ദൈവകരങ്ങളിൽ നാം നമ്മളെ ഏൽപ്പിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, പാപം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ചാൽ നമ്മുടെ പാപം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ പ്രാർത്ഥനയിൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ രോഗത്തിൻ്റെ സൗഖ്യം അവിടെയാണ് സംഭവിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്റർ ഇന്ന് രാവിലെ പറഞ്ഞു തുടങ്ങിയത് ഒരു പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ്. ആ പ്രാർത്ഥനയിൽ വലിയ കാര്യങ്ങൾ നടക്കും, ദൈവം നമ്മളിൽ കൂടെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ഞാനും വിശ്വസിക്കുന്നു. പക്ഷേ അകർത്യം അകത്ത് വെച്ചുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ അത് നടക്കത്തില്ല. നല്ലേറ്റു പറയാമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ വലിയ ചലനങ്ങൾ ദൈവം ചെയ്യും. ഇന്ന് പകൽ നിങ്ങളുടെ ഭവനത്തിൽ ദൈവം അത് ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും കുറ്റബോധവും അകത്ത് വെച്ചുകൊണ്ട് നാം ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ അതെല്ലാം വിട്ടുകളയാം. ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അതോടുകൂടി കർത്താവ് നമ്മളോട് നമ്മുടെ പാപം ക്ഷമിക്കുന്നു. പിന്നെ ശത്രു എത്ര അവകാശം പറഞ്ഞാലും നമുക്ക് പറയുവാൻ കഴിയണം, എൻ്റെ പാപം ദൈവം ക്ഷമിച്ചതാണ് എന്ന് പറയുവാനുള്ള ധൈര്യം തൻ്റെ ഇടം നമുക്കുണ്ടാകണമെങ്കിൽ ആ ബോധ്യം നമുക്കുണ്ടാകണം. അതില്ലെങ്കിൽ ഇന്ന് പകൽ നമ്മളത് പ്രാപിച്ചെടുക്കണം. അതിനൊറ്റ കാര്യം ചെയ്താൽ മതി, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചു, എൻ്റെ പാപം ക്ഷമിക്കണമേ, എൻ്റെ പാപം കഴുകിക്കളയണമേ എന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് പാപം ക്ഷമിക്കും, നമുക്ക് ആ ബോധ്യമുണ്ടാകും. ദൈവം നമ്മളെ സഹായിക്കട്ടെ.